ഇടത് കാല് വെച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടത് പഠിച്ചോനെ ഉമ്രക്കല്ലേ പോണത് അപ്പം അടുത്തേ കാലാണോ അടുത്ത് വെക്കേണ്ടത് അങ്ങനെയാണ് ഒരാൾ പള്ളിയിൽ നിറങ്ങുമ്പോഴും അവനാൻ്റെ വീട്ടിൽ നിന്നിറങ്ങുമ്പോഴും ഇടത് കാലെടുത്ത് വെക്കണം മസ്ജിദിലേക്ക് കയറുമ്പോഴും അതേപ്രകാരം നമ്മുടെ വീട്ടിലേക്ക് കയറുമ്പോഴും വലത് കാലെടുത്ത് വെക്കണം ഇതാണ് സുന്നത്ത് അത് കൃത്യമായി മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട് അപ്പം ആ ഇടത് കാലെടുത്ത് വെച്ച് സ്മില്ലാ കോ പരിശുദ്ധമായ ധിക്കറങ്ങ ചൊല്ലണം

അതുകൊണ്ട് ഭയങ്കര സംരക്ഷണം നമുക്ക് കിട്ടും അതാണല്ലോ നമുക്ക് വേണ്ടത് അള്ളാഹു തോഫിക്ക് തരട്ടെ അപ്പൊ ഇടത് കാലം വെച്ച് ബിസ്മില്ലാഹി തവക്കൽ തുഴലല്ലാം അള്ളാഹുവിൻ്റെ പരിശുദ്ധ നാമം ഞാൻ ഇറങ്ങാൻ എല്ലാം അള്ളാഹുവിനെ ഏൽപ്പിച്ചുകൊണ്ട് ഒരു നന്മ എന്നിലേക്ക് എത്തിക്കാനുള്ള കഴിവുമില്ല ഒരു തിന്മ എന്നിൽ നിന്ന് തട്ടി മാറ്റാനുള്ള കഴിവുമില്ല ഇല്ലാബില്ല അള്ളാഹുവിനെ കൊണ്ടല്ലാതെ മറ്റാർക്കും ഒന്നും ചെയ്യാൻ കഴിയൂല അതുകൊണ്ടാ റബ്ബിലേക്കെല്ലാം ഞാൻ ഏൽപ്പിക്കുകയാണ് മമ്മിനെ ഇത് ശിക്ക മമ്മിനെ ഹീബായ പറയുന്നുണ്ട് ഒരാൾ തൻ്റെ ഭവനത്തിൽ നിന്നിറങ്ങവേ ഏതിക്കിറങ് ചൊല്ലിക്കഴിഞ്ഞാൽ ഇലാഹായ റബ്ബ് രണ്ട് മാലാകമാരെ വിളിക്കുമത്രേ എന്നിട്ടാ മലക്കുകളോട് പറയും മലക്കുകളെ എൻ്റെ ഇന്നാലിന്ന അടിമ എല്ലാം മെന്നിലേ കേൽപ്പിച്ച് ഇറങ്ങുകയാണ് അതുകൊണ്ടവനെ ഏറ്റെടുക്കേണ്ടത് എൻ്റെ ബാധ്യതയാണ് അവനായ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത് വരെ അവനാവശ്യമായ എല്ലാ സംരക്ഷണങ്ങളും കൊടുക്കാൻ അവന്റെ കൂടെ ജല്ല നബി മുഹമ്മദ് മുസ്തഫ തരട്ടെ നിങ്ങൾ ഉണ്ടാകണമെന്ന് തരട്ടെ അപ്പോൾ ഇവന്റെ ഇവനെക്കൊണ്ട് കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട ചില പിശാചുക്കൾ ഉണ്ടല്ലോ ആ പിശാചുക്കൾ മാറി നിന്നിട്ട് കൂട്ടത്തിൽ ഒരാൾ മറ്റേയാളോട് പറയുമത്രേ കൈഫി ഇനി പവൻറെ പിന്നാലെ കൂടിയിട്ട് എന്ത് കാര്യം അയാൾക്ക് വേണ്ട സംരക്ഷണമൊക്കെ നൽകപ്പെട്ടല്ലോ അയാൾ നേരായ മാർഗത്തിലായി കഴിഞ്ഞല്ലോ ഇനി അയാളെ പിഴപ്പിക്കാൻ കഴിയില്ലല്ലോ രണ്ട് മലക്കുകളുടെ സംരക്ഷണമാണ് അവൻ ഏർപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് ഇനി അവൻ്റെ പിന്നാലെ കൂടിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് ഷെയ്താൻ മാറി നിൽക്കുമെന്ന് മുഹമ്മദ് നബി നബിം ഇത് ശ്രദ്ധിക്കണം ആ ഒരു വേചാലൽ വെപ്രാളത്തിലാണെന്നും മറക്കരുത് എന്നിട്ട് അള്ളഹനോട് ദുവാച്ച അള്ളാഹുമ്മ ഇനി മിൻ മീൻ അളില്ല അല്ലാഹുവേ ഞാൻ പഴച്ചു പോകുന്നതിനെ തൊട്ട് നിന്നോട് ഞാൻ കാവൽ തേടുകയാണ് റബ്ബെ ഔ ഉലല്ല അല്ലെങ്കിൽ എന്നെ പഴപ്പിക്കുന്നതിനെ തൊട്ട് നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ പോകുന്നത് പരിശുദ്ധമായ ഹറമിലേക്കാണ് ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ ഉണ്ടാകും വഴിതെറ്റാനൊക്കെ ഏറെ സാധ്യതയുണ്ട് അതുകൊണ്ട് ആ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവിടെയൊക്കെ നല്ല ഒരു വിവരവും വിവേകവും നമുക്കുണ്ടായി കിട്ടണം അതിന് അള്ളാഹുവിൻ്റെ സഹായം വേണം ആ നെയ്യത്തോടുകൂടെ ഈ പ്രാർത്ഥന നടത്താൻ മറക്കരുത്